താരരാജാവും മെഗാസ്റ്റാറുമായി വളർന്ന മമ്മൂട്ടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ വക്കീലായിരുന്ന മമ്മൂട്ടിയുടെ തുടക്കകാലത്തെക്കുറിച്ചുള്ള കഥകൾ അപൂർവമായിട്ടേ പുറത്തു വന്നിട്ടുള്ളൂ. വളരെ സാധാരണക്കാരനായിരുന്ന മുഹമ്മദ് കുട്ടി സിനിമയെ മോഹിച്ചതും അഭിനയത്തിലേക്ക് എത്തിയതുമൊക്കെ വലിയ കഥകളാണ്. ഇപ്പോൾ ഇതാ മേള എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി തന്റെ സിനിമയിൽ അഭിനയിച്ചതിനെക്കുറിച്ച് പറയുകയാണ് കുര്യൻ വർണ്ണശാല. അവിചാരിതമായി മമ്മൂട്ടിയെ കണ്ടുമുട്ടിയതും അദ്ദേഹത്തിന് സിനിമയിൽ അവസരം കൊടുത്തതിനെ പറ്റിയും പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് കുര്യൻ തുറന്നു പറഞ്ഞത്. അന്ന് പണമൊന്നും പ്രാധാന്യമില്ലെന്നും ബീഡി മാത്രം മതിയെന്നും പറഞ്ഞായിരുന്നു മമ്മൂട്ടി വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്ന് മമ്മൂട്ടി വക്കീലാണ്, മട്ടാഞ്ചേരിയിലാണ് താമസം. മേള സിനിമയിൽ അഭിനയിക്കാൻ വക്കീലിനെക്കുറിച്ച് ഞാൻ TH കോടമ്പുഴയോട് അന്വേഷിച്ചു. അദ്ദേഹം ഫോൺ നമ്പർ തന്നു. 10-12 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ടില്ല. രതീഷിനെ ഈ കഥാപാത്രത്തിലേക്ക് നോക്കിയിരുന്നു, പക്ഷേ പുള്ളി തുഷാരം എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീരെ വരാൻ സമയമില്ലായിരുന്നു. അങ്ങനെയാണ് മമ്മൂട്ടിയെ വിളിച്ചത്. മമ്മൂട്ടിയുടെ ഭാര്യയുടെ വീടാണ് മട്ടാഞ്ചേരിയിലുള്ളത്, അവിടേക്കാണ് വിളിച്ചത്. എന്റെ പേര് കുര്യൻ വർണ്ണശാലയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളി അസ്തമിക്കാത്ത പകലുകൾ എന്ന സിനിമ എന്തായി എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അതെങ്ങനെ അറിയാമെന്ന ചോദ്യത്തിന് ഞാൻ എല്ലാ മാസികകളും വായിക്കാറുണ്ടെന്നായിരുന്നു മറുപടി. നിങ്ങളെയും എനിക്ക് എത്രയോ കാലമായി അറിയാമെന്നും മമ്മൂട്ടി പറയുന്നു. എന്റെ അടുത്തൊരു പടമുണ്ട്, അതിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. എന്നെ എങ്ങനെ മനസ്സിലായി എന്നായിരുന്നു പുള്ളി തിരിഞ്ഞു ചോദിച്ചത്. മേള കണ്ടിരുന്നു എന്ന് മറുപടി കൊടുത്തു. കഥാപാത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ വില്ലനാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. താടി വെക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും അത് കുഴപ്പമില്ലെന്നും ബോറായി തോന്നുകയാണെങ്കിൽ കളയാമെന്നും പറഞ്ഞു. അദ്ദേഹം അത് സമ്മതിച്ചു. ടിക്കറ്റും മറ്റുമൊക്കെ പ്രൊഡക്ഷൻ ബോയിയെ വിടാമെന്ന് പറഞ്ഞെങ്കിലും പുള്ളി അതൊന്നും വേണ്ടെന്നും ബസ്സിൽ കയറി വരാമെന്നും പറഞ്ഞു. അന്നവിടെ താമസിക്കാൻ 3 റൂമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് വേറെ സ്ഥലത്താണ് താമസമൊരുക്കിയത്. ഒരു മുറിയിൽ ശങ്കരാടിച്ചേട്ടൻ ഒറ്റയ്ക്കും, ഒന്നിൽ ഞാനും മമ്മൂട്ടിയും ആനന്ദക്കുട്ടനും, മറ്റൊന്നിൽ സുകുമാരി ചേച്ചിയും മീനച്ചേച്ചിയും താമസിച്ചു. അന്ന് മാസങ്ങളോളം ഒരു മുറിയിൽ തന്നെ ഞങ്ങൾ താമസിച്ചു. പുള്ളിക്ക് ആകെ നിർബന്ധമുള്ളത് ബീഡി മാത്രമായിരുന്നു. കാശൊന്നും എനിക്ക് പ്രശ്നമില്ല, ബീഡി വേണമെന്നാണ് മമ്മൂട്ടി പറഞ്ഞിരുന്നത്. നിങ്ങൾ എന്താണ് സിഗരറ്റ് വലിക്കാതെ ബീഡി വലിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് കാശ് വേണ്ടേ, ബീഡിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അന്നൊക്കെ രാവിലെ എഴുന്നേൽക്കാൻ പുള്ളിക്ക് കുറെ സമയമെടുക്കും. എന്നിരുന്നാലും ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിലും അദ്ദേഹം ലൊക്കേഷനിൽ വരുമായിരുന്നു. ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. മമ്മൂട്ടിയുമായി അത്രയും അടുത്ത ബന്ധം എനിക്കും ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ കൂടലിനും ഓഫീസ് ഇനാഗുറേഷനുമൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാൻ പഴയ മമ്മൂട്ടിയല്ല, ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയാമല്ലോ എന്നൊക്കെ തമാശയായി അദ്ദേഹം എന്നോട് പറയും. എനിക്ക് നിങ്ങൾ പഴയ മമ്മൂട്ടി തന്നെയാണെന്ന് ഞാനും തിരികെ പറയും. മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നതിനിടയിൽ കുര്യൻ വർണ്ണശാലയുടെ വാക്കുകളായിരുന്നു ഇത്.